നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ മിക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക്, അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ സവോള, അപ്പോൾ അത് ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ ഒരു വലിയ സവോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അത് നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, അതും ഒന്ന് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി ഒന്ന് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കുക, വഴട്ടിയെടുക്കുക. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടി, അത് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം അധികം എരിവില്ലാത്തത് കൊണ്ടാണ് അത് ഒരു ടീസ്പൂൺ എടുത്തത്. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതും ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ മൂത്ത് റെഡിയായിട്ട് കിട്ടണം. ഇപ്പോൾ പൊടികളൊക്കെ നല്ല മൂത്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ്, പിന്നെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം, പിന്നെ കുറച്ച് പീസ്, പിന്നെ കുറച്ച് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലെ പീസ് ഫ്രോസൺ പീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് എടുത്ത് വേവിച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ക്യാബേജും ക്യാരറ്റും ഒക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് എല്ലാം വെജിറ്റബിൾസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ നമ്മൾ വഴറ്റിയെടുത്തു. ഇനി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം, മൂടി വെച്ചിട്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം തുറന്ന് വെച്ചിട്ട്. കാരണം ഇതിൽ എന്തെങ്കിലും, അതായത് നല്ലപോലെ മോയിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ വഴറ്റി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി ഉപ്പോടിട്ടിട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള വെജിറ്റബിൾ മിക്സ് റെഡിയായി. ഇനി ഇതൊന്ന് ചൂടാറണം, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാനും ഷേപ്പാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ അത്രയും ഡ്രൈ ആയി പോകരുത്, എന്നാലും ഒരുപാട് മോയിസ്റ്റും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ, കൈകൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകമാകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ ആണ്. അപ്പോൾ അത് അത്യാവശ്യം ലൂസായി തന്നെ കലക്കിയെടുക്കുക. അങ്ങനെ കട്ട്ലേറ്റ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇനി ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ്. അപ്പോൾ അതറിയാലോ, 4-5 സ്ലൈസ് ബ്രെഡ് എടുത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ നേരത്തെ മാറ്റിവെച്ച വെജിറ്റബിൾ മിക്സ്.
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഒക്കെ അത്യാവശ്യം കുഴയ്ക്കാനുള്ള പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുക്കുക കൈവച്ച്. ഇനി ഇതിൽ നിന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതേ ഈ ഒരു സൈസിലും ഷേപ്പിലാണ് റെഡിയാക്കിയേക്കുന്നത്. ഇനി ഇത് നമുക്ക് ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യേ വേണ്ടുള്ളൂ. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഞാൻ ഇത്രയും കട്ട്ലേറ്റ് ആണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എണ്ണയൊക്കെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റോ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനി നമുക്ക് രണ്ടും ചേർത്ത് ഒന്ന് റെഡിയാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിച്ചിട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ മുൻപ് പറയുന്ന സെയിം ടിപ്പ് തന്നെയാണ്, ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇതേ ഇവിടെ റെഡിയായിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ ചൂടിലെ സോസ് കൂട്ടി കഴിക്കുക, അതല്ലെങ്കിൽ വെറുതെ കഴിക്കുക. എങ്ങനാണേലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഒരുപാട് വെജിറ്റബിൾ റിച്ച് ആണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എങ്ങനെ വേണമെങ്കിലും ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ബീൻസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല വെജിറ്റബിൾ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. പിന്നെ പണി അങ്ങനെ ഒരുപാട് പണിയായിട്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.